ഇന്ന് ഞങ്ങൾ ഈ നവകേരള യാത്ര ആരംഭിച്ചിട്ട് 10 ദിവസമാണ്. 4 ജില്ലകളാണ് പിന്നിട്ടത്. ഈ പിന്നിട്ടതിൻ്റെ അനുഭവം പറഞ്ഞാൽ ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. ഇതേവരെ ജനലക്ഷങ്ങളുമായാണ് സംവദിക്കാൻ കഴിഞ്ഞത്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലാണ് 4 മണ്ഡലങ്ങളിലായാണ് ഇന്നലത്തെ പരിപാടികൾ. തിരുവമ്പാടി, കൊടുവള്ളി, കുന്നമംഗലം, ബേപ്പൂര്. അതിൽ കൊടുവള്ളിയിലെത്തുന്നതിന് മുൻപ് ഞങ്ങൾ താമരശ്ശേരി അൽഫോൻസ സ്കൂളിൽ പോയിരുന്നു. അവിടെ കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സാറാ തോമസ് എന്ന കുട്ടിക്ക്, ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കുട്ടി, ആ കുട്ടിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനാണ് അവിടെ പോയത്. ഈ അപകടങ്ങളുടെ കാര്യത്തിൽ അപകടം ഏതെങ്കിലും ഒരു വളരെ അപൂർവമായിട്ട് നടക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ പൊതുവെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു മുന്നറിയിപ്പുകൾ, അതിൻ്റെ ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും, ആരെങ്കിലും ഒരാൾ എന്നാലൊക്കെയല്ല, എല്ലാ വിഭാഗവും അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ കാര്യത്തിൽ പൊതുവെ നമ്മുടെ ഭാഗത്തൊരു അലംഭാവമുണ്ട്, പൊതുവിൽ സമൂഹത്തിലൊരു അലംഭാവമുണ്ട്. ഇതിൽ സർക്കാർ നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്ത് നടപടിക്രമങ്ങൾ പാലിക്കണമെന്നത് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇപ്പം തന്നെ പാലിക്കുന്നുണ്ട്. പക്ഷേ പലതിലും പാലിക്കപ്പെടാറില്ല. ഇതാണ് നടക്കുന്ന കാര്യം. ഇതിൻ്റെ ഭാഗമായി ആ മാർഗനിർദ്ദേശങ്ങൾ ഒന്നുകൂടി കാലാനുസൃതമാക്കി പുതുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാലോ, കോളേജുകളിൽ പരിപാടി നടക്കുമ്പോൾ ആ കോളേജിലെ പരിപാടിക്ക് വേണ്ടി പ്രത്യേക പോലീസിൻ്റെ അനുമതി ആരും വാങ്ങാറില്ലല്ലോ. അത് കോളേജിനകത്തുള്ള ഒരു പരിപാടി എന്ന നിലക്കാണല്ലോ നടക്കുക. അതായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ഞാനതിൻ്റെ മറ്റ് വിശദമായ വിവരങ്ങൾ പോലീസിൽ നിന്നെടുത്തില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പരിപാടി നടന്നപ്പോൾ അവിചാരിതമായ ചില കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനി അങ്ങോട്ട് ജാഗ്രത വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇതെപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമല്ല, പക്ഷേ ഉണ്ടായേക്കാം എന്ന് കണ്ടുകൊണ്ടുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടാവണം. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റ് കാര്യങ്ങൾ ഏതായാലും പരിശോധിക്കുന്നുണ്ടല്ലോ. വിവിധ അന്വേഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടോ? അതെല്ലാം നടക്കട്ടെ. മറ്റ് പരിശോധനകളുടെ ഭാഗമായിട്ട് കൂടുതൽ സമഗ്രമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ നമുക്ക് നൽകുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ പറയാൻ. ചികിത്സയുടെ കാര്യം യൂണിവേഴ്സിറ്റി തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ സാധാരണ നിലക്ക് ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ ആലോചനയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. എന്തെങ്കിലും ഉണ്ടായാൽ അതിന് നമുക്ക് വേഗം കുറ്റപ്പെടുത്താൻ കഴിയുന്നത് പോലീസിനെയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കളമശ്ശേരി. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെ ഞാൻ പറയും. കളമശ്ശേരിയിലുണ്ടായത് എന്താ? കളമശ്ശേരിയിലെ യഥാർത്ഥ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഇതല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തതല്ല, നേരത്തെ ഉണ്ടായ നിങ്ങൾ സൂചിപ്പിച്ച് ആ സംഭവത്തിൽ ആ യഹോവ സാക്ഷികളുടെ ഭാഗത്തുണ്ടായ ആ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായുള്ള ആപത്ത് കുറഞ്ഞത്, ഇപ്പോൾ ആപത്തുണ്ടായിട്ടുണ്ട് കേട്ടോ, ആ ആപത്ത് കുറഞ്ഞത് അവർ സ്വീകരിച്ച മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ്. അവർ കേൾക്കുന്നത് അവരെല്ലാ പരിപാടിയും ആരംഭിക്കുമ്പോൾ ഇതുമായി ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകും. ആളുകൾ കൂടിയാൽ ആ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യം ഈ മുന്നറിയിപ്പാണ്, എന്താണ് ചെയ്യേണ്ടത്, പിന്നെ ആൾ ഓടാൻ പാടില്ല, അങ്ങനെ എല്ലാമുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവർ നൽകുകയാണ്. ഇതെല്ലാ യോഗത്തിലും നടത്തും പോലും. അന്നാ അവിടെ 3-ാമത്തെ ദിവസമാണല്ലോ, മുൻപിലൊക്കെ 2 ദിവസവും നടത്തിയിരുന്നു, ഈ 3-ാമത്തെ ദിവസവും നടത്തിയിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, ഒരു ഒരു ഒരാളെ ഞങ്ങൾ പോയപ്പോൾ കണ്ടു, ഒരു 30% പുള്ളിയെ സ്ത്രീയാണ്. അവർ പറഞ്ഞു ഞാൻ ഓടിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിയിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഓടാതിരുന്നത് കൊണ്ട് മറ്റു കൂടുതൽ ആളുകളിലേക്ക് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇത് ഓടുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കരുതൽ അവർ സ്വീകരിച്ചിരുന്നു. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ സംഭവിച്ചെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. അതുപോലുള്ള കാര്യങ്ങളിൽ മറ്റ് വീഴ്ചയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല, ഫലപ്രദമായിട്ട് നമ്മൾ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം വന്നിട്ടുള്ള വിവരങ്ങളും കാണിക്കുന്നത്. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നല്ല മുൻകരുതലും ജാഗ്രതയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. നാളെയും നമ്മൾ കാണുമല്ലോ.